യാഥാർത്ഥ്യയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ ഒരു സന്ദേശം നിങ്ങൾക്ക് ഇന്ന് രാത്രി ഹ്രസ്വമായിട്ട് നൽകാൻ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മത്തായി സുവിശേഷം 6:6 വായിച്ചുകൊണ്ട് ഈ ആരാധനയിൽ ദൈവവചനത്തിൽ നിന്ന് അല്പമായി സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. മത്തായി സുവിശേഷം 6:6 വാക്യം ദൈവം സ്തോത്രം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നഷ്ടപ്പെട്ടു പോയ മണിക്കൂറുകളെയും നിമിഷങ്ങളെ ഓർത്താരും നിരാശപ്പെടരുത്. നമ്മുടെ മുൻപാകെ അനന്ത സാധ്യതകളും ആ സാധ്യതകളിൽ നാം ഓരോ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവസാന്നിധ്യത്തിൽ ആശ്രയിച്ച് ഓരോ മണിക്കൂറുകളിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഈ വർഷാവസാനങ്ങളിൽ ഉള്ള ഈ പ്രാർത്ഥനകളിൽ, മെസ്സേജുകളിൽ, സാക്ഷ്യങ്ങളിൽ, ആരാധനകളിൽ പ്രധാനമായി 4 വിഷയങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓരോ പ്രസംഗങ്ങളും ഓരോ പാട്ടുകളും ഓരോ പ്രാർത്ഥനയും കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ചിന്തിപ്പിക്കുന്നതായിരിക്കണം. ആ ചിന്തയിൽ നിന്ന് ജീവിതത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം അവർക്കുണ്ടാകും. ആ തിരിഞ്ഞുനോട്ടത്തിന്റെ ഫലമായി അവരൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരണം. തീരുമാനത്തോടൊപ്പം അവരുടെ ജീവിതത്തിൽ ഒരു സമർപ്പണ ജീവിതം കൂടെ ഉണ്ടാകും. ഇന്നത്തെ സന്ദേശത്തിൽ, ഇന്നത്തെ ആരാധനയിൽ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഈ 4 കാര്യങ്ങൾ ഉണ്ടാകും. ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാകണം, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള അവസരം ഉണ്ടാകണം, തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവമുൻപാകെ സമർപ്പിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഇതിലേകളിൽ നാം പ്രാപിച്ച ധാരാളം നന്മകളുണ്ട്. സാധാരണയായി ഇങ്ങനെയുള്ള യോഗങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കാറുള്ളതും നമ്മൾ എടുത്തു പറയാറുള്ളതും കഴിഞ്ഞ 1 വർഷം മുഴുവൻ ദൈവം ചെയ്ത നന്മകൾ, അനുഗ്രഹങ്ങൾ ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കാറുള്ളത്. അത് കർത്താവിൽ നിന്ന് നാം പ്രാപിച്ചിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥിതിയാണ്. പക്ഷെ ഇന്ന് രാത്രി നാം വന്നിരിക്കുന്നത് കഴിഞ്ഞ 1 വർഷം ദൈവം ചെയ്ത ഭൗതിക നന്മകളിൽ പുകഴുവാനോ അഭിമാനിക്കുവാനോ വേണ്ടി മാത്രമല്ല, ഈ നന്മ പ്രാപിച്ച പലരും തകർന്ന ഒരു മരുഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. നമ്മളെ പോലെയോ നമ്മളെക്കാളോ നന്മ പ്രാപിച്ച പല പ്രിയപ്പെട്ടവരും ആത്മീയ ജീവിതത്തിൽ തകർന്നു. അപ്പൊ അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ തകർന്നു പോയ ആളുകൾ നന്മ പ്രാപിച്ചവരാണ്, അവർക്ക് ദൈവം നന്മ കൊടുത്തവരാണ്. നന്മ കിട്ടിയിട്ടും തകർന്ന ആളുകളുണ്ടെങ്കിൽ അവരെന്തുകൊണ്ടാണ് തകർന്നത്? അതുപോലെ ഒരു വലിയ തകർച്ച നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വരാതിരിക്കേണ്ടതിന്, ആത്മീയ ജീവിതത്തിലെ വളർച്ചയ്ക്ക് തടസ്സമായ എല്ലാ പ്രശ്നങ്ങളെയും ചിന്തിച്ച് കണ്ടെത്തി തിരിഞ്ഞു നോക്കി ദൈവമുൻപാകെ ഒരു തീരുമാനമെടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച ഇസ്രായേൽ ജനമാണ്. അത്ഭുതങ്ങൾ ഏറ്റവും നടന്ന ഇസ്രായേൽ ജനമാണ്. പക്ഷെ പൗലോസ് ആ ജനത്തെ കുറിച്ച് പറയുന്ന അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ ഭൗതിക നന്മയെ മാത്രം ലാക്കാക്കി, ഭൗതിക വിടുതലിനെ മാത്രം ലക്ഷ്യമാക്കി ആത്മീയ ജീവിതത്തെ അളക്കാൻ ആരും ശ്രമിക്കരുത്. അങ്ങനെ പ്രാപിച്ച പലരിലും ദൈവം പ്രസാദിച്ചില്ല. അവരിൽ ദൈവം പ്രസാദിക്കാതിരുന്നുവെങ്കിൽ നമ്മളിലും ദൈവം പ്രസാദിക്കാത്തൊരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രി നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്ന ഒരു ദൈവ ജീവിതമാണോ നാം നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ശാന്തമായിട്ട് ചിന്തിക്കുകയും ആ ചിന്തയ്ക്ക് ഉപോപകരമായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാകും. ആ തിരിഞ്ഞുനോട്ടം ഉണ്ടാകുമ്പോൾ നമുക്ക് ചില തീരുമാനങ്ങൾ
ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോ വർഷം മുൻപോട്ട് പോകുന്നതോറും നമ്മുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുക, ശരീരത്തിന് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുക. ശാരീരികമായി വർഷങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നാം വളർച്ച പ്രാപിക്കുന്നത് പോലെ തന്നെ ആത്മീക ജീവിതത്തിലും വളർച്ച പ്രാപിച്ചുകൊണ്ടേ ഇരിക്കണം. ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമായ അണുക്കളെ കണ്ടെത്തി അതിനെ നശിപ്പിക്കണം. ഓരോ സമയങ്ങളിൽ രോഗകാരണങ്ങളായ രോഗബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളെ കണ്ടെത്തി നശീകരിപ്പിക്കുന്നുവെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ തന്നെ ആത്മീക വളർച്ചയ്ക്ക് തടസ്സമായി നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാപ സ്വഭാവങ്ങളെ, ഹൃദയത്തിലെ പാപങ്ങളെ അനുദിനം കണ്ടെത്തി അതിനെ നശീകരണത്തിന് വിധേയമാക്കി പരിശുദ്ധാത്മാവിനാലും ദൈവത്തിന്റെ വചനത്താലും ഓരോ ദിവസവും വിശുദ്ധീകരണം പ്രാപിക്കണം. അങ്ങനെ വിശുദ്ധീകരണം പ്രാപിച്ച് ആത്മീയ ജീവിതത്തിന് നമുക്കൊരു വളർച്ച ആവശ്യമാണ്. ഇന്ന് പകരം തടസ്സമായിട്ടുള്ള വിഷയങ്ങളെ മുഴുവൻ നമ്മൾ കണ്ടെത്തുക, കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് എന്നേക്കുമായി ഒരു മോചനം പ്രാപിക്കുക. ഏത് രാജ്യത്ത് ചെന്നാലും കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് വൃക്ഷലോകത്തിൽ ഇല പൊഴിയുന്ന ഒരു കാലഘട്ടമുണ്ട്, ഇല പൊഴിയുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം വൃക്ഷങ്ങളുടെ തനി സ്വഭാവം വെളിപ്പെടുന്ന, തനി രൂപം വെളിപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഒരു വൃക്ഷം നിറയെ ഇലകളാണെങ്കിൽ കമ്പുകളുടെയും ശിഖരങ്ങളുടെയും ഗതികളും അതിന്റെ ആ ഓരോ അവസ്ഥാവിശേഷങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇലയെല്ലാം കൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ തനിരൂപം വെളിപ്പെടും. ആ തനിരൂപം വെളിപ്പെടുന്നത് അല്പസമയം കൂടെ കഴിയുമ്പോൾ പുതിയ ഇലകൾ കിളിർക്കുവാൻ വേണ്ടിയാണ്, പുതിയ പൂവുകൾ ഉണ്ടാവുവാൻ വേണ്ടിയാണ്, ആ വൃക്ഷത്തിൽ ചില ഫലങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പൊ ഇല കൊഴിയുന്ന ഒരു കാലഘട്ടം പോലെ ഇനി പക്ഷിലോകത്തിലേക്ക് വന്നാൽ നമുക്കറിയാം കഴുകിന് ഒരു കാലഘട്ടം അതിലെ തൂവലുകളെല്ലാം കൊഴിയേണ്ട കാലഘട്ടമാണ്. അനന്തമായ ആകാശ വികായുസിൽ പറന്ന് നടക്കുന്ന ഒരു കഴുകൻ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അതിലെ തൂവലുകൾ മുഴുവൻ കൊഴിയുവാൻ വേണ്ടിയുള്ള ഒരു കാലഘട്ടമുണ്ട്. തൂവലുകൾ ഉള്ളപ്പോഴുള്ള മനോഹാരികളിൽ ഒന്നും ആ സമയത്ത് ഉണ്ടാവുകയില്ല. കണ്ടാൽ അടുത്ത് ചെല്ലുവാൻ അറയ്ക്കുന്ന ഒരു ഷെയ്പ്പായിരിക്കും കഴുകൻ ആ സമയത്തുള്ളത്. ഇനി ഈ സമയത്ത് ഈ തൂവലുകൾ മുഴുവൻ കൊഴിഞ്ഞു പോകാതിരിക്കുകയാണെങ്കിൽ പുതിയ തൂവലുകൾ വരുവാനും പുതിയ രൂപത്തോടും പുതുശക്തിയോടും കൂടെ ആകാശത്തിൽ പറന്നുയരാൻ സാധിക്കണമെങ്കിൽ പുതിയ തൂവലുകൾ വരണം. അപ്പോ കൊഴിഞ്ഞു പോകാത്തതിന് അല്പം വേദനാജനകമാണെങ്കിലും കഴുകൻ നിന്റെ ചുണ്ടുകൊണ്ട് കൊത്തി മാറ്റി കളയുക. ചോര പിടിക്കും, വേദന ഉണ്ടാകും, എന്നാലും കഴുകനറിയാം അത് തനിക്ക് ഒരു നല്ല പുതുക്കത്തിന് വേണ്ടിയാണ്. ഇല ഒഴിയുന്ന ഒരു കാലഘട്ടം പോലെ ഒരു പക്ഷി തന്റെ തൂവലുകളെല്ലാം കൊഴിച്ചു കളഞ്ഞ് ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ പുത്തൻ അനുഭവത്തിലൂടെ, പുത്തൻ തൂവലുകളോടെ, പുതിയ ഇലകളാല് മറ്റുള്ളവർക്ക് ആകർഷകമായി നമ്മിൽ നിന്ന് ഒരു പുതിയ ഫലം പുറപ്പെടുവിക്കത്തക്കവണ്ണമുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് രാത്രി വരാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കാം. സാധാരണയായി അണ്ടവസാന മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് നന്മ പ്രാപിക്കുന്ന പുതിയ വർഷം അല്ലേ. 2019 പ്രാപിക്കാൻ പറ്റിയ പറ്റാതെ പോയ നന്മകൾ, മുടങ്ങിപ്പോയ ശമ്പളങ്ങൾ, മുടങ്ങിപ്പോയ ആനുകൂല്യങ്ങൾ, ഇതെല്ലാം 2020 പ്രാപിക്കുന്ന വർഷമായിരിക്കണം. വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണം, പ്രാപിക്കാൻ പറ്റാതെ അങ്ങനെ കുറേ കൊട്ടേഷനൊക്കെ നമ്മുടെ പ്രസംഗങ്ങളിൽ കേൾക്കാറുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കേണ്ട പ്രിയമുള്ളവരെ, 6 മണ്ണിൽ ഒതുങ്ങുന്ന ഭൗതിക നന്മകൾക്ക് വേണ്ടി അടുത്ത വർഷം മാറ്റിവെക്കാതെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു വർഷമാക്കി മാറ്റിവെക്കാൻ എത്ര പേര് ഇന്ന് രാത്രി തയ്യാറാകും? അയ്യുള്ളവരെ, ഭൗതിക നന്മ നമുക്ക് ആവശ്യമാണ്, ദീർഘായുസ് നമുക്ക് ആവശ്യമാണ്. സഞ്ചരിക്കുവാൻ വാഹനവും, കേറിക്കിടക്കുവാൻ ഭവനവും, നഗ്നത മറയ്ക്കുവാൻ വസ്ത്രവും, സ്തോത്രങ്ങളുടെ ആരോഗ്യം നിലനിർത്തുവാൻ ആഹാരവും നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്,
ഇതെല്ലാത്തിലും മാത്രം നമ്മുടെ പ്രത്യാശ ആയിരിക്കരുത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം 2020 സ്വന്തം ഹൃദയത്തിനകത്തുള്ള ആത്മീക വളർച്ചയ്ക്ക് തടസ്സമായ അഴുക്കുകളെ പൂർണ്ണമായിട്ട് മാറ്റുവാനും വിശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വർഷമായി മാറുക. കർത്താവ് സഹായിക്കും. ഒരു പക്ഷേ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത്ര സുഖമായിട്ട് തോന്നില്ല. കാരണം ഈ കാലഘട്ടങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കാൻ ജനം ആഗ്രഹിക്കുന്നത്, സ്തോത്രം, 2020 കുറെ അധികം ബോണസ് കിട്ടുന്ന കാര്യത്തെ കുറിച്ചാണ്, പുതിയ വാഹനം കിട്ടുന്നതിനെ കുറിച്ചാണ്, പുതിയ വീട് കിട്ടുന്നതിനെ കുറിച്ചാണ്. അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പ്രിയമുള്ളവരെ. പക്ഷേ ഇങ്ങനെയുള്ള സകല നന്മകളും 6 മണ്ണിൽ ഒടുങ്ങി പോകുന്നതാണ്. എന്നാൽ നിത്യത വരെ നിലനിൽക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി ഈ വർഷം ഞാൻ എന്റെ ജീവിതത്തെ വിശുദ്ധിക്ക് വേണ്ടി വേർതിരിക്കുന്നു, വിശുദ്ധീകരണത്തിന് വേണ്ടി വേർതിരിക്കുന്നു എന്ന് പറയുവാൻ എത്ര പേര് ഇന്ന് രാത്രി തയ്യാറാ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം നിറയാ? പറയുള്ളവരെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ മുൻപാകെ ഇനി ആയുസ് കൂടുതലില്ല. ഈ ലോകത്തിൽ ഇനി ഒത്തിരി നാളുകളില്ല. ദൈവത്തിന്റെ സ്തോത്രമല്ലേ? ഇല്ല, നമ്മുടെ നാടോടടുത്തു എന്നുള്ളതാണ് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം. ദൈവത്തിന്റെ സ്തോത്രം. വീടോടടുത്ത സമയത്ത് ഇന്നലെ വരെ ഓടിയതും അധ്വാനിച്ചതും നഷ്ടമാക്കി കളയരുത്. വളരെ പ്രസിദ്ധമായ ഒരു പഴയ ഗാനമുണ്ട്, എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഗാനമാണിത്. നാളിതുവരെ നീയോടി അധ്വാനിച്ചതും നഷ്ടമായി പോയില്ലേ വീടോടടുത്ത്. അറിയാമോ നിങ്ങൾക്ക്? നാളിതുവരെ നീയോടി അധ്വാനിച്ചതും നഷ്ടമായി പോയില്ലേ വീടോടടുത്ത്. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പകാലം മാത്രമേ ഉള്ള സമയം പാഴാക്കാതെ ഉണർന്നുകൊള്ളുക. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പകാലം മാത്രമേ ഉള്ള സമയം പാഴാക്കാതെ ഉണർന്നുകൊള്ളുക. ഇവിടെ നാളെ വരെ ഓടിയതും അധ്വാനിച്ചതും വീടിന്റെ മുമ്പിൽ വെച്ച് നഷ്ടമാക്കും. പള്ളി വിട്ടത്, വട്ടക്കാരനെ വിട്ടത്, ലോകത്തിൽ ലഭിക്കാവുന്ന സൗഭാഗ്യങ്ങൾ വിട്ടത്, ആഡംബരങ്ങൾ വിട്ടത്, ലോക സുഖങ്ങളോട് യാത്ര പറഞ്ഞ് കർത്താവിനെ സേവിക്കുവാൻ വെള്ളത്തിൽ മുങ്ങി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ കടന്നു വന്ന് നിത്യ വീടിന്റെ അടുത്ത് വെച്ച് നിന്നെ നിത്യത നഷ്ടപ്പെട്ടു പോകാൻ അവസരം ഉണ്ടാക്കരുത്. നാളിതുവരെ ഓടി അധ്വാനിച്ചത് വീടിന്റെ മുമ്പിൽ വെച്ച് നഷ്ടമാകാതിരിക്കാൻ ഈ വർഷം വിശുദ്ധിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുമ്പോൾ. വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി ഒരു ഭക്തനോട് വചനം പറയുന്ന പ്രാർത്ഥനാ ജീവിതം ഉള്ളവനായിരിക്കും. വേദപുസ്തകത്തിൽ 5 പ്രാർത്ഥനയെ കുറിച്ച് നാം മനസ്സിലാക്കാൻ പറ്റുന്നു. 1 രഹസ്യ പ്രാർത്ഥന, 2 പരസ്യ പ്രാർത്ഥന, 3 മധ്യസ്ഥ പ്രാർത്ഥന, 4 ഉപവാസ പ്രാർത്ഥന, 5 ആത്മാവിനുള്ള പ്രാർത്ഥന. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 5 പ്രാർത്ഥനകളെ സംബന്ധിച്ച് വചനം പറയുന്നു. അവിടെ രഹസ്യ പ്രാർത്ഥന ഉള്ളവനായിരിക്കണം, പരസ്യ പ്രാർത്ഥന ഉള്ളവനായിരിക്കണം, മധ്യസ്ഥത പ്രാർത്ഥന ഉള്ളവനായിരിക്കണം, ഉപവാസ പ്രാർത്ഥന ഉള്ളവനായിരിക്കണം, അവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. അപ്പൊ ഈ പ്രാർത്ഥന എന്ന വിഷയം തന്നെ ജനത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ചൊരു വാക്യം. സ്തോത്രം. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവത്തിന് സന്ധിയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. 2 ഈ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 1, ഹൃദയത്തിലുണ്ടാകേണ്ട ശുദ്ധീകരണം. ഈ ശുദ്ധീകരണം, ഈ ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അവയവമാകുന്ന ഹൃദയത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വികാരങ്ങളുടെയും ഇച്ഛകളുടെയും നമ്മുടെ ആഗ്രഹങ്ങളുടെയും എല്ലാം ഇരിപ്പിടമായ ഒരു ഹൃദയമാണ്. ആ ഹൃദയമാണ് ജീവിത രഹസ്യങ്ങളെ സൂക്ഷിക്കുന്ന ഹൃദയം. മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഹൃദയ രഹസ്യങ്ങൾ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ സഹോദരന്മാർക്കോ കൂടെ പാർക്കുന്നവർക്കോ കൂടെ ജോലി ചെയ്യുന്നവർക്കോ കൂടെ നടക്കുന്നവർക്കോ ആർക്കും അറിയാത്ത ചില രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഹൃദയത്തിന്റെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തൊരു വിശുദ്ധീകരണം ആവശ്യമാണ്.
ആ രഹസ്യങ്ങൾ എത്ര വിദഗ്ധമായി ഞാൻ സൂക്ഷിച്ചാലും ഇത് അറിയുന്നവനായ ഒരു ദൈവമാണ്. ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയിൽ അവൻ നിരൂപണങ്ങൾ ദൂരവേ നിന്ന് ഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴക്കാൻ മുടക്കുമ്പോൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഹൃദയത്തിനൊരു വിശുദ്ധീകരണം ഉണ്ടാവുക. അങ്ങനെ ഹൃദയത്തിൽ വിശുദ്ധീകരണം ഉണ്ടായ ശേഷം ആ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് അവിടെ ദൈവത്തിന്റെ വചനത്താൽ നിറയ്ക്കണം. അപ്പോൾ ഒന്നാമത് ഹൃദയത്തിന്റെ വിശുദ്ധീകരണമാണെങ്കിൽ രണ്ടാമത് വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനത്താൽ നിറയപ്പെടുക എന്നുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം നമ്മുടെ സാധാരണ പഴയ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വീടിന്റെ ഒരു ഭാഗമാണ്. നീയോ അറയിൽ കടന്നു. പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ അറകളുണ്ടായി. അപ്പോ ഒന്നാമതായി ഹൃദയത്തിന് മാലിന്യങ്ങള് വചനത്താലും പരിശുദ്ധാത്മാവിനാലും കഴുകൽ പ്രാപിക്കുക. രണ്ടാമത് ഈ അറ കാണിക്കുന്നത് പഴയ കാലത്തൊക്കെ നമ്മുടെ വീടിന്റെ അറകൾ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഏറ്റവും വിലയേറിയ നിക്ഷേപങ്ങളെ സൂക്ഷിക്കുന്ന ഇടമാണ് വീടിന്റെ അറ. രണ്ടാമതായി ദീർഘകാലം നമുക്ക് ആഹാരത്തിന് ആവശ്യമായ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന ഇടമാണ് അറ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാളുടെ അറ ശൂന്യമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവൻ ദരിദ്രനായ മനുഷ്യനാണ്, അവൻ സമ്പന്നനല്ലാത്ത മനുഷ്യനാണ്. എന്നാൽ മറ്റൊരു കാര്യം ചിന്തിക്കുക, ഒരാളിന്റെ വീടിന്റെ അറ മുഴുവൻ നിറയപ്പെടുന്നാണെന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം അവൻ സമ്പന്നനാണ്. അവനും അവന്റെ തലമുറയ്ക്കും ബഹുകാലം ജീവിക്കാനുള്ളത് അവന്റെ അറയിൽ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? ഇന്ന് പകൽക്കാലം ഞാൻ പറയേണ്ട പ്രിയമുള്ളവരെ, അറ ശൂന്യമാണെങ്കിൽ നീ ഒരു ദരിദ്രനാണ്, അറ ഭദ്രമാണെങ്കിൽ നീ സമ്പന്നനാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹൃദയത്തിന്റെ അറയിൽ സ്തോത്രം ചെയ്യുക. സൂക്ഷിക്കേണ്ടത് ലോകത്തിന്റെ വിലപ്പെട്ട കാര്യങ്ങളല്ല. ലോകത്തിൽ ആയുസ് മുഴുവൻ ജീവിക്കാനും നാലാം തലമുറയ്ക്കും ജീവിക്കാനുള്ള ഭൗതിക നന്മകളല്ല നിത്യതയോളം നിന്നെ എത്തിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഹൃദയത്തിനകത്ത് സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, സ്തോത്രം, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ സ്തോത്രം നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം രാത്രികാലം ഞാൻ പറയേണ്ട ദൈവജനമേ, 2020 ദൈവം നമുക്ക് ശേഷിപ്പിക്കുന്നുവെങ്കിൽ ഈ മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ, സ്തോത്രമല്ലേ, പ്രതികൂലങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ, സമ്മിശ്ര വികാരമുള്ള മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ, സമ്മിശ്ര സംസ്കാരങ്ങളിടയിൽ നാം കടന്നു പോകേണ്ടി വരുമ്പോൾ, സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും വീട്ടിലകത്ത് ഒറ്റയ്ക്ക് പാർത്താലും കുടുംബമായി പാർത്താലും കൂട്ടുകാരോടുകൂടെ യാത്ര ചെയ്താലും വിശ്വാസിയോടുകൂടെ യാത്ര ചെയ്താലും നീ എവിടെയായിരുന്നാലും ഒരു വിശുദ്ധ ജീവിതം നിനക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്താൽ നിന്റെ ഹൃദയത്തെ നിറയ്ക്കണം. നിന്റെ ഹൃദയത്തിന്റെ അറയുണ്ടല്ലോ, അത് വിശുദ്ധീകരിച്ചാൽ മാത്രം പോരാ, വിശുദ്ധീകരിച്ച ശേഷം പാപത്തോട് പോരാടുവാൻ ലോകമുഖത്തോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന് വചനം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുമാറാകണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ വർഷത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ദൂതിലാണ് പ്രിയമുള്ളവരെ, ഇവിടെ വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഈ ആരാധന കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ പാപത്തോട് പോരാടേണ്ടതിന് നിത്യ വീടിനടുത്ത് വന്നിട്ട് നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, ലോകമോഹങ്ങളിൽ മുഴുകിപ്പോകാതിരിക്കുവാൻ, ഇവിടെ മുങ്ങിപ്പോകാതിരിക്കുവാൻ സ്വന്തം ദൈവത്തിന്റെ വചനത്താൽ ഹൃദയത്തെ നിറച്ചുകൊള്ളുമാറാകണം. അകത്ത് വചനമുണ്ടെങ്കിൽ അവനെ പിശാച് തൊടുകയില്ല. ദൈവത്തിന്റെ വചനമാകുന്ന ഈ നിക്ഷേപ ഹൃദയത്തിനകത്ത് സ്വരൂപിച്ചാൽ അത് നമ്മുടെ നിത്യതയോളം എത്തിയിട്ടുള്ളതാണ്. അതൊരു ആത്മീയ നിക്ഷേപമാണ്, അത് സ്വർഗീയ നിക്ഷേപമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞതുപോലെ ഈ വർഷം ഭൗതിക നന്മകൾ മാത്രം പ്രാപിക്കുന്ന ഒരു വർഷമായിട്ട് മാറരുത്. വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു വർഷമായിട്ട് മാറുവാൻ കർത്താവ്. രണ്ടാമത്തെ പ്രാർത്ഥനയാണ് പരസ്യപ്രാർത്ഥന. ചില ആൾക്കാർക്ക് രഹസ്യപ്രാർത്ഥനയുള്ള ചിലർക്ക് പരസ്യപ്രാർത്ഥനയ്ക്കാണ് താല്പര്യം കൂടുതൽ. എന്നാൽ രഹസ്യപ്രാർത്ഥനയും പരസ്യപ്രാർത്ഥനയും പരസ്പര പൂരകങ്ങളായ പ്രാർത്ഥനയാണ്.
ദീർഘമേറിയതും ആഴത്തിലുള്ളതുമായ രഹസ്യ പ്രാർത്ഥന ഉള്ള ആളുകളെ അവരുടെ പരസ്യ പ്രാർത്ഥന വളരെ ഹ്രസ്വമായി. മനസ്സിലാവുന്നുണ്ടോ? ദീർഘമേറിയതും ആഴത്തിലുള്ളതും രഹസ്യ പ്രാർത്ഥന ഉള്ള ആളുകളുടെ പരസ്യ പ്രാർത്ഥന വളരെ ഹ്രസ്വമായിരിക്കും. പക്ഷെ അവരുടെ പരസ്യമായിട്ടുള്ള ഹ്രസ്വമായ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി വലുതായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയമുള്ളവര്, ജീവിതത്തിന്റെ നിലനിൽപ്പ് രഹസ്യ പ്രാർത്ഥനയാണ്. പരസ്യ പ്രാർത്ഥന വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ആവശ്യമാണ്. രഹസ്യ പ്രാർത്ഥനയില്ലാത്തൊരു വിശ്വാസിയുടെ ജീവിതം 98% പരാജയമായിരിക്കും. അവര് നേരെ കടന്നു വരുന്ന കാറ്റുകളെയും പ്രലോഭനങ്ങളെയും അവന് അതിജീവിക്കാൻ പറ്റുകയില്ല. യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച രഹസ്യ പ്രാർത്ഥനയ്ക്കാണ്. അതുകൊണ്ട് കടന്നു വന്ന എല്ലാ പ്രലോഭനങ്ങളെയും യേശുവിന് ജയിക്കുവാൻ പറ്റി. ഇന്ന് വരെ രാത്രികാലം ഞാൻ പറയുന്നു, ജീവിതത്തിൽ രഹസ്യ പ്രാർത്ഥനയുടെ ആഴം വർദ്ധിപ്പിച്ച് സ്തോത്ര രഹസ്യ പ്രാർത്ഥന നീണ്ടതാക്കി മാറ്റി വിശുദ്ധിയോടെ നിൽപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ദീർഘസമയ രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചാൽ, പരസ്യമായിട്ട് നാല് വാക്ക് പറഞ്ഞാൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. 3.5 വർഷം ആരും അറിയാതെ രഹസ്യമായി പ്രാർത്ഥിച്ച ഒരു ഭക്തനായ മനുഷ്യനെ സ്വന്തം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഏലിയാവ് എന്നാണ് മനുഷ്യന്റെ പേര്. അവൻ വലിയ പരസ്യമായിട്ട് കാര്യമൊന്നും ചെയ്തില്ല, എന്നാൽ 3.5 വർഷത്തോളം കണ്ണുനീരോടുകൂടി രഹസ്യമായിട്ട് അവർ പ്രാർത്ഥിച്ചു. 3.5 വർഷം രഹസ്യമായ ദീർഘമേറിയ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ മനുഷ്യനെ ദൈവം നടത്തിയത് കർമ്മേ പർവ്വത മുകളിലേക്കാണ്. ആ പർവ്വത മുകളിൽ ചെന്നപ്പോൾ അവൻ ദൈവമുമ്പാകെ മുഴങ്ങാൻ മുടക്കി. വളരെ ഹ്രസ്വമായ ചില വാക്കുകൾ മാത്രമുള്ള ഒരു പ്രാർത്ഥന നടത്തി. സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ?